മൂന്നാർ ടൗണിലെ ജി എച്ച് റോഡിലെ ഓട അടഞ്ഞതുമൂലം മഴവെള്ളവും മലിനജലവും ഒഴുകുന്നത് റോഡിലൂടെ. സംഭവം നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയില്ല. ഇതുമൂലം റോഡ് വഴി സഞ്ചരിക്കുന്നവരും പ്രദേശത്തെ വ്യാപാരികളും പ്രതിസന്ധിയിലാണ്. വർഷങ്ങളായി പാതയോരത്തെ ഓടകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ മഴവെള്ളം മൂന്നാറിലെ റോഡിലേക്കും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിലേക്കും ഒഴുകുന്നത് പതിവാവുകയാണ്. മൂന്നാർ ടൗണിൽ ജി എച്ച് റോഡിലാണ് ആശുപത്രി ഭാഗത്തേക്കുള്ള റോഡിന്റെ വശത്തുണ്ടായിരുന്ന ഓടകൾ ചെളിയും മണ്ണും നിറഞ്ഞ് അടഞ്ഞുകിടക്കുന്നത്. ഇതുമൂലം മഴ പെയ്യുമ്പോൾ മുഗൾ ഭാഗത്തു നിന്നുള്ള വെള്ളവും മണ്ണും കല്ലും മറ്റും മാലിന്യങ്ങളും ജി എച്ച് റോഡിന്റെ പ്രവേശന ഭാഗത്തേക്ക് ഒഴുകി പ്രധാന റോഡിലേക്കും കാർമൽ ബിൽഡിംഗിന് മുമ്പിലേക്കും ഒഴുകിയെത്തുന്നത് പതിവായിരിക്കുകയാണ്. നടുറോഡിൽ കല്ലുകളും മാലിന്യങ്ങളും കിടക്കുന്നത് മൂലം ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പതിവാണ്. മഴ പെയ്ത് തോർന്ന ശേഷവും മാലിന്യവും ചെളിയും അടിഞ്ഞുകൂടി കിടക്കുന്നത് മൂലം സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് കടകളിൽ കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. മൂന്നാറും മറ്റ് ദേവികുളത്തെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്താതെ, പഞ്ചായത്ത് മറ്റും ബ്ലോക്ക് ജില്ലാ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് തെറ്റായ നടപടിയാണ്. അതിനപ്പുറം മുൻ എം പിയും ദേവികുളം ഈ പറയുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് വേണ്ടി അഗോഹരാത്രം പ്രവർത്തിച്ച മുൻ എം പി ജോയ്സ് ജോർജിനെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിൻ്റെ അർത്ഥത്തിലാണെന്ന് അറിയില്ല. ഇത് ബോധപൂർവമായിട്ട് ഡീൻ കുര്യാക്കോസും കോൺഗ്രസ് നേതൃത്വവും ആണ് ഇത്തരത്തിലുള്ള ഒഴിവാക്കാനുള്ള പ്രധാനമായി പങ്കുവഹിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.